ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും അറിവിൻ്റെ ലോകത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ 5 ക്ലാസ്സുകളിലായി ഞാൻ തന്നുകൊണ്ടിരിക്കുന്ന നോട്ട്സിൻ്റെ, അതായത് ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷകളിൽ PSC ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വസ്തുതകളും എന്ന നോട്ട്സാണ് ഞാൻ കഴിഞ്ഞ 5 ക്ലാസ്സുകളിലായി നിങ്ങൾക്ക് തന്നത്. അതിൻ്റെ 6-ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുമുമ്പായി, നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ, ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. LG എക്സാമുകളിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വസ്തുതകളും. രാജ്ഘട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആരാണ്? രാജ്ഘട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആരാണ്? ഉത്തരം, ഗാന്ധിജി. ഗാന്ധിജിയാണ് രാജ്ഘട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ശാന്തിവനം ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ശാന്തിവനം ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ഉത്തരം, നെഹ്റുവിൻ്റെ. നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശാന്തിവനം. അപ്പോൾ രാജ്ഘട്ട് ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്, ശാന്തിവനം എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ്. വിജയ്ഘട്ട് ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? വിജയ്ഘട്ട് ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ഉത്തരം, ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് വിജയ്ഘട്ട്. ശക്തിസ്ഥൽ ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ശക്തിസ്ഥൽ ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ഉത്തരം, ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശക്തിസ്ഥൽ. വീർഭൂമി ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? വീർഭൂമി ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ഉത്തരം, രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് വീർഭൂമി. സമാധസ്ഥൽ ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? സമതാസ്ഥൽ ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ഉത്തരം, ജഗജീവൻ റാം. ജഗജീവൻ റാമിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് സമതാസ്ഥൽ. കിസാൻഘട്ട് ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? കിസാൻഘട്ട് ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ഉത്തരം, ചരൺസിംഗിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് കിസാൻഘട്ട്. ഏകതാസ്ഥൽ ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ഏകതാസ്ഥൽ ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ഉത്തരം, സെയിൽസിംഗ്. സെയിൽസിംഗിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ഏകതാസ്ഥൽ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. രാജ്ഘട്ട് ആരുടെ അന്ത്യവിശ്രമമാണെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടേതാണ്. ശാന്തിവനം ആരുടേതാണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ്. വിജയ്ഘട്ട് ലാൽ ബഹദൂർ ശാസ്ത്രിയുടേതാണ്. ശക്തിസ്ഥൽ ഇന്ദിരാഗാന്ധി. വീർഭൂമി രാജീവ് ഗാന്ധി. സമതാസ്ഥൽ ജഗജീവൻ റാം. കിസാൻഘട്ട് ചരൺ സിംഗ്. ഏകതാസ്ഥൽ സെയിൽസിംഗ്. മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം, ഡിസംബർ 10. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. ലോക എയ്ഡ്സ് ദിനം എന്നാണ്? ലോക എയ്ഡ്സ് ദിനം എന്നാണ്? ഉത്തരം, ഡിസംബർ 1. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. ദേശീയ കാർഷിക ദിനം എന്നാണ്? ദേശീയ കാർഷിക ദിനം എന്നാണ്? ഉത്തരം, ഡിസംബർ 23. ഡിസംബർ 23 ദേശീയ കാർഷിക ദിനം. ലോക സമാധാന ദിനം എന്നാണ്? ലോക സമാധാന ദിനം എന്നാണ്? ഉത്തരം, സെപ്റ്റംബർ 21. സെപ്റ്റംബർ 21 ലോക സമാധാന ദിനം. അന്താരാഷ്ട്ര അഹിംസാ ദിനം എന്നാണ്? അന്താരാഷ്ട്ര അഹിംസാ ദിനം എന്നാണ് ഒക്ടോബർ 2. ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനം. അപ്പോൾ ഒന്നുകൂടി പറയാം, മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10, ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1, ദേശീയ കാർഷിക ദിനം ഡിസംബർ 23, ലോക സമാധാന ദിനം സെപ്റ്റംബർ 21, അന്താരാഷ്ട്ര അഹിംസാ ദിനം ഒക്ടോബർ 2. ആസൂത്രണ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ആസൂത്രണ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ഉത്തരം, ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആസൂത്രണ കമ്മീഷൻ്റെ ചെയർമാൻ. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1950 മാർച്ച് 15 ചെയർമാൻ, ഇന്ത്യൻ പ്രധാനമന്ത്രി. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ചെയർമാൻ ആരാണ്? ആസൂത്രണ കമ്മീഷൻ്റെ ഒന്നാമത്തെ ചെയർമാൻ ആരാണ്? ഉത്തരം, ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഒന്നാമത്തെ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്?
ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? ഉത്തരം ഗുൽസാരിലാൽ നന്ദ. ഗുൽസാരിലാൽ നന്ദയാണ് ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ. ഇതൊരു ഭരണഘടനാപരമായ ഒരു സ്ഥാപനമല്ല ഇത്. ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാപരമായ സ്ഥാപനമല്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ആസൂത്രണ കമ്മീഷൻ്റെ ചെയർമാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. ഒന്നാമത്തെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. പിന്നെ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാപരമായ സ്ഥാപനം അല്ല. സന്തോഷ് ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സന്തോഷ് ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഫുട്ബോൾ. ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ് സന്തോഷ് ട്രോഫി. ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പാണ് ഈ സന്തോഷ് ട്രോഫി എന്ന് പറയുന്നത്. ഈ സന്തോഷ് ട്രോഫി എന്ന് പറയുന്നത് ഒരു ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പാണ്. കേരളം 5 തവണയാണ് സന്തോഷ് ട്രോഫി ജേതാക്കളായിട്ടുള്ളത്. കേരളം 5 തവണ സന്തോഷ് ട്രോഫി ജേതാക്കളായിട്ടുണ്ട്. 1973, 1992, 1993, 2001, 2004 വർഷങ്ങളിലാണ് കേരളം സന്തോഷ് ട്രോഫി ജേതാക്കളായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ തവണ ജേതാക്കളായിട്ടുള്ളത് പശ്ചിമ ബംഗാളാണ്. സന്തോഷ് ട്രോഫി കപ്പിൽ ഏറ്റവും കൂടുതൽ ജേതാക്കളായിട്ടുള്ളത് പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളാണ് ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി നേടിയിട്ടുള്ളത്. 2013 ജേതാക്കൾ എന്ന് പറയുന്നത് സർവീസസ്സാണ്. 2013 ജേതാക്കൾ സർവീസസ്സാണ്. സന്തോഷ് ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പാണ് ഈ സന്തോഷ് ട്രോഫി എന്ന് പറയുന്നത്. കേരളം 5 തവണ ജേതാക്കളായിട്ടുണ്ട്. 1973, 92, 93, 2001, 2004 വർഷങ്ങളിലാണിത്. ഏറ്റവും കൂടുതൽ തവണ ജേതാക്കളായത് പശ്ചിമ ബംഗാളാണ്. 2013 ജേതാക്കളായ ടീമാണ് സർവീസസ്. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണ്? ഉത്തരം രാജ്യസമാചാരം. രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം. 1847 തലശ്ശേരിയിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. 1847 തലശ്ശേരിയിൽ നിന്നാണ് ഈ രാജ്യസമാചാരം എന്ന പത്രം പ്രസിദ്ധീകരിച്ചത്. നിലവിൽ പ്രസിദ്ധീകരണം തുടരുന്ന കേരളത്തിലെ ഏറ്റവും പഴയ പത്രം എന്ന് പറയുന്നത് ഏതാണ്? നിലവിൽ പ്രസിദ്ധീകരണം തുടരുന്ന കേരളത്തിലെ ഏറ്റവും പഴയ പത്രം ദീപികയാണ്. ദീപികയാണ് കേരളത്തിലെ ഏറ്റവും പഴയ പത്രം. നിലവിൽ പ്രസിദ്ധീകരണം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം എന്ന് പറയുന്നത് ബംഗാൾ ഗസറ്റാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം എന്ന് പറയുന്നത് ബംഗാൾ ഗസറ്റാണ്. 1780 ജനുവരി 29 ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ബംഗാൾ ഗസറ്റ്. 1780 ജനുവരി 29 ഒന്നുകൂടി പറയാം. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം രാജ്യസമാചാരം. 1847 തലശ്ശേരിയിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. നിലവിൽ പ്രസിദ്ധീകരണം തുടർന്ന കേരളത്തിലെ ഏറ്റവും പഴയ പത്രം ദീപിക. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ബംഗാൾ ഗസറ്റ്. 1780 ജനുവരി 29 വാസ്കോഡഗാമ കേരളത്തിലെത്തിയ വർഷം എന്നാണ്. വാസ്കോഡഗാമ കേരളത്തിൽ എത്തിയ വർഷം എന്നാണ്. ഉത്തരം 1498. 1498 വാസ്കോഡഗാമ കേരളത്തിൽ എത്തിയത്. മാസം ചോദിച്ചാൽ 1498 മെയ് 20. കൊല്ലവർഷം 673, ഇടവം 9. വാസ്കോഡഗാമ കേരളത്തിലെത്തിയ വർഷം 1498 മെയ് 20. കൊല്ലവർഷം എന്ന് പറയുന്നത് 673, ഇടവം 9. കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡഗാമ കപ്പലിറങ്ങിയത്. 1524 ഡിസംബർ 24 കൊച്ചിയിൽ വെച്ച് വാസ്കോഡഗാമ അന്തരിച്ചു. കോഴിക്കോടിനടുത്ത് കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡഗാമ കപ്പലിറങ്ങിയത്. 1524 ഡിസംബർ 24 കൊച്ചിയിൽ വെച്ച് വാസ്കോഡഗാമ അന്തരിച്ചു. ഒന്നുകൂടി പറയാം. വാസ്കോഡഗാമ കേരളത്തിലെത്തിയ വർഷം 1498 മെയ് 20. കൊല്ലവർഷം 673, ഇടവം 9. കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് ഗാമ കപ്പലിറങ്ങിയത്. 1524 ഡിസംബർ 24 കൊച്ചിയിൽ വെച്ച് വാസ്കോഡഗാമ അന്തരിച്ചു. ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ഈ നോട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ നോട്ട്സ് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഇത് കൊണ്ട് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക,
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷകളിൽ പി എസ് സി ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വസ്തുക്കളുമാണ്. അതിൻ്റെ ഒരു ആറാമത്തെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇതിൻ്റെ അടുത്ത ഭാഗം ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലെ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം, മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി പുതിയൊരു നോട്ട്സുമായി ഞാൻ വരുന്നതാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു.